നമസ്കാരം. കേന്ദ്രം വായ്പാ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലാവുകയാണ്. കിഫ്ബിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന നിലയിലാണ് പുതിയ നിയന്ത്രണങ്ങൾ. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാനത്തിന് അനുമതി ലഭിച്ച വായ്പയുടെ ഒരു വിഹിതം ഇനി കിഫ്ബിക്ക് നീക്കിവെക്കേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. കിഫ്ബി വികസന പദ്ധതികൾക്കും പെൻഷനും കൊടുക്കാനും കടമെടുത്ത 14000 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽപ്പെടുത്തിയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഇത് നികത്താനായി അടുത്ത 4 വർഷത്തേക്ക് സംസ്ഥാനത്തിന് എടുക്കാവുന്ന വായ്പ വെട്ടിക്കുറച്ചു. വർഷം 3578 കോടി വീതമാണ് വെട്ടിക്കുറച്ചത്. ഇനി കിഫ്ബി എടുക്കുന്ന വായ്പയും ഈ കണക്കിലേക്ക് വരും. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനം പിൻവലിപ്പിക്കാനാണ് ആലോചന. ഇല്ലെങ്കിൽ കിഫ്ബിക്ക് ഏറ്റെടുത്ത പദ്ധതികൾ നടപ്പിലാക്കാനാവില്ല. മോട്ടോർ വാഹന നികുതിയും ഇന്ധന സെസും മാത്രമാണ് കിഫ്ബിയുടെ സ്ഥിര വരുമാനം. ബാക്കി പണം വായ്പ എടുക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്തിന് അനുമതി കിട്ടിയ വായ്പാ തുകയിൽ ഒരു വിഹിതം കിഫ്ബിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഇനിയുള്ള പോം വഴി. കിഫ്ബിയുടെ വായ്പ കിഫ്ബിയുടെ വരുമാനത്തിൽ നിന്നാണ് തിരിച്ചടക്കുന്നത്. ഇത് സർക്കാരിന്റെ കടമായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്ന് നിയമവിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ കിഫ്ബി കടം കേരളത്തിന്റെ കടമായി വ്യാഖ്യാനിക്കുന്നത് പരമാർത്ഥത്തിൽ തെറ്റാണ്. ഈ കാരണം പറഞ്ഞ് കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികളിൽ നിന്ന് കേന്ദ്രം പിന്തിരിയണം. ആരായത് പറയുന്നേ? നമ്മുടെ മുഖ്യമന്ത്രി തന്നെ. അട്ടെ, എന്തൊക്കെയാണ് കിഫ്ബിയുടെ വരുമാനം? അത് നോക്കാം. സർക്കാർ പിരിക്കുന്ന മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും പെട്രോൾ സെസ് തുകയും കിഫ്ബിക്കാണ്. അതായത് സർക്കാരിന് അവകാശപ്പെട്ട നികുതി സർക്കാർ കമ്പനി അല്ല എന്ന് സർക്കാർ തന്നെ പറയുന്ന കമ്പനിക്ക് നൽകുന്നു അല്ലേ. അതുപോട്ടെ, ഇതല്ലാതെ വേറെന്താണ് കിഫ്ബിയുടെ വരുമാനം? സർക്കാരിൻ്റെ കീഴിലുള്ള വൈദ്യുതി ബോർഡിന്, കേ ഫോണിന്, സർക്കാരിന്, ഇതുപോലുള്ള മറ്റു പദ്ധതികൾക്ക് കിഫ്ബി നൽകുന്ന വായ്പകൾക്ക് ലഭിക്കുന്ന പലിശ, ആഹാ, അത് കൊള്ളാലോ. സർക്കാരിൻ്റെ കാശ് സർക്കാരിനെന്ന് പലിശയ്ക്ക് കൊടുത്ത് അതിന് വരുമാനം ലഭിക്കുന്നു. ഇതിന്ന് കിഫ്ബിക്ക് എത്രമാത്രം വരുമാനം ലഭിക്കുന്നുണ്ട്? കിഫ്ബിയുടെ ആകെ വരുമാനത്തിൻ്റെ 25%. ആഹാ, അത് കൊള്ളാലോ. ബാക്കിയപ്പോൾ സർക്കാർ നൽകണം. അതായത് പെട്രോൾ നികുതിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് കിഫ്ബി എടുത്ത മസാല ബോണ്ടുകൾ അടക്കമുള്ള വായ്പകൾ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കടവും സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമെന്ന്. ഏയ്, അതെന്തിന്? അതെന്തിനാന്നോ, കിഫ്ബിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയല്ലേ? കിഫ്ബിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന ധനമന്ത്രിയുമല്ലേ? അപ്പോൾ കിഫ്ബിയുടെ വരുമാനം കൊണ്ട് കടം വീട്ടാൻ തികഞ്ഞില്ലെങ്കിൽ ഇവരുടെ സ്വത്തുക്കൾ വിറ്റ് കടം വീട്ടുകയൊന്നുമില്ലല്ലോ. അതില്ല പിന്നെ. എന്നിട്ട് പിന്നെ കിഫ്ബിയുടെ കടം സർക്കാരിൻ്റെ കടമല്ല എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയെ സമ്മതിക്കണം. GST നിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി GST കൗൺസിലിൽ പോയിരുന്ന് സ്വന്തം ധനമന്ത്രി വാദിച്ചെന്ന് GST കൗൺസിൽ അധ്യക്ഷ തന്നെ പറഞ്ഞിട്ടും ഒരു ഉളുപ്പും ഇല്ലാണ്ട് നിരക്ക് കുറയ്ക്കാൻ സംസ്ഥാനം GST കൗൺസിലിൽ പോരാടിയെന്ന് പറഞ്ഞ ആളല്ലേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.